നമസ്കാരം. പഠനമുറിക്ക് പുറത്ത് വോക്ക് വിത്ത് ഇംഗ്ലീഷ് എന്ന പഠന രീതി പരീക്ഷ വിജയിച്ച അധ്യാപകൻ ആർ ശ്രീരാജ് ക്രിക്കറ്റ് വിത്ത് ഡിക്ഷണറി എന്ന പുതിയ പഠന രീതിയുമായി ബാക്ക് ടു സ്കൂൾ കാലവും 2020 ക്രിക്കറ്റിന്റെ സീസണും ആരംഭിക്കുമ്പോൾ എത്തുന്നത് കോവിഡാനന്തര കലാലയ മുറ്റത്ത് പുതുമയുണ്ട്. Welcome all. It's the time of 2020 World Cup cricket. Let's start our cricket with dictionary. English your words and English your English. Let's begin. Need an English dictionary and minimum 2 syllables. Watch a play. Look at the dictionary and open it with a sweet smile. Look at the page number on the left side and identify the last digits. It goes on 02468. Let's start with tossing to decide who will bat first. Oh, it's head. Team A won the toss. I choose batting first. Oh, it's four. It's two. Four again. Eight is considered as കോവിഡിന്റെ ഇടയ്ക്കിൽ കഴിഞ്ഞ് ബാക്ക് ടു സ്കൂളിലേക്ക് കുട്ടികൾ എത്തുന്നത് പോലെയാണ് അധ്യാപകനായ ശ്രീരാജും പത്തനംതിട്ട ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരിക്കെ ആരംഭിച്ച വോക്ക് വിത്ത് ഇംഗ്ലീഷ് പരിപാടി പുതുമയായി അവതരിപ്പിച്ച് വരുന്നതിനിടയിൽ ശ്രീരാജിന് ടൂറിസം വകുപ്പിൽ ഡെപ്യൂട്ടേഷനിൽ പോകേണ്ടി വന്നു. കുട്ടികളുമായി ക്ലാസ് റൂമിന് പുറത്ത് സഞ്ചരിച്ച ഇംഗ്ലീഷ് പഠിക്കുന്നതായിരുന്നു വോക്ക് വിത്ത് ഇംഗ്ലീഷ്. എന്നാൽ ക്രിക്കറ്റ് വിത്ത് ഡിക്ഷണറിയും ഇംഗ്ലീഷ് പഠനവും മറ്റൊരു അനുഭവമാകും കുട്ടികൾക്ക്. ബാക്ക് ടു സ്കൂളിന് മിഴിവേകി കുരുന്നുകളിൽ ഇംഗ്ലീഷ് ഭാഷാ പഠനം കളികളിലൂടെയും നേരനുഭവങ്ങളിലൂടെയും സ്വായത്തമാക്കാനുള്ള ലളിതമായ പദ്ധതികളാണ് വോക്ക് വിത്ത് ഇംഗ്ലീഷും ക്രിക്കറ്റ് വിത്ത് ഡിക്ഷണറിയും. ബാക്ക് വിത്ത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് അധ്യാപകനും 10 താഴെയുള്ള കുട്ടികളുമായുള്ള നടത്തം തുടങ്ങുന്നു. പുസ്തകമോ ബുക്കോ പേനയോ ഇല്ലാതെയുള്ള പഠന നടത്തമാണിത്. മുന്നിൽ കാണുന്ന സംഭവങ്ങളും പ്രകൃതി സൗന്ദര്യവും ഇംഗ്ലീഷിലൂടെ അവതരിപ്പിക്കാനുള്ള പ്രേരണ നൽകുന്നു. സംഭാഷണത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അവരറിയാതെ കുട്ടികളിലെത്തുന്നു. സങ്കോചമന്യേ മുന്നിൽ കാണുന്ന അനുഭവങ്ങളെ വാക്യങ്ങളാക്കുവാൻ കുട്ടികൾ പരിശീലിക്കുന്നു. ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളും കുഞ്ഞുങ്ങളും സ്കൂളിലേക്ക്. അതാത് വിഷയങ്ങളിൽ ഒന്നര വർഷത്തെ ഇടവേളയിലുണ്ടായ വിടവ് രസകരമായ രീതിയിൽ ആ വിഷയങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് സഹായകമാകുന്ന രണ്ട് പദ്ധതികളാണ് വോക്ക് വിത്ത് ഇംഗ്ലീഷും ക്രിക്കറ്റ് വിത്ത് ഡിക്ഷണറിയും. വോക്ക് വിത്ത് ഇംഗ്ലീഷ് അധ്യാപകരും കുട്ടികളും കൂടി സ്കൂൾ ക്യാമ്പസിനുള്ളിൽ അല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന സ്വകാര്യ സല്ലാപങ്ങളിൽ കൂടി ഇംഗ്ലീഷ് പഠിക്കാനുള്ള പദ്ധതിയാണ്. ക്രിക്കറ്റ് വിത്ത് ഡിക്ഷണറി ക്രിക്കറ്റ് ഡിക്ഷണറിയിൽ കൂടി കളിക്കുന്ന ഒരു പാഠ്യ പദ്ധതിയാണ്. ഔട്ടാകുന്ന വ്യക്തി ഒരു വാക്ക് പഠിച്ച് വീണ്ടും ഗെയിം തുടരുന്ന പദ്ധതി. ഈ രണ്ട് പദ്ധതിയിൽ കൂടി സന്നിവേശിച്ച് വളരെ താല്പര്യത്തോടുകൂടി കുട്ടികളെ ഇംഗ്ലീഷിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. എന്നാൽ ക്രിക്കറ്റ് വിത്ത് ഡിക്ഷണറിയിൽ മികച്ച ആശയ വിനിമയത്തിനുള്ള പദസമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. കോവിഡാനന്തര ക്ലാസ് മുറികളിൽ പഠന സാധ്യത പ്രവർത്തനങ്ങൾക്ക് പ്രധാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിക്കുന്ന സാഹചര്യത്തിൽ ഈ ഇംഗ്ലീഷ് കളികളുടെ പദശേഷി കൂട്ടുന്നതിന് സാധിക്കും. ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറിയും രണ്ട് കുട്ടികളും അല്ലെങ്കിൽ 5 പേരടങ്ങുന്നതായ ടീമോ ആണ് കളിയിലുള്ളത്. അധ്യാപകന് അമ്പയറായി മാർഗനിർദ്ദേശങ്ങൾ നൽകി കുട്ടികൾക്കൊപ്പം പങ്കാളിയാകാം ഈ കളിയിൽ. ടോസ് കിട്ടുന്ന ടീമിനെ ബാറ്റിംഗിന് അനുവദിക്കുന്നു. ആദ്യത്തെ കുട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് ബാറ്റ്സ്മാൻ ഡിക്ഷണറി തുറക്കുന്നു. ഇടതു പേജിലെ അവസാനാക്കം റൺസായി മാറുന്നു. ഉദാഹരണത്തിന് 2, 4, 6, 8 എന്നിങ്ങനെ വരുമ്പോൾ 8 ഒരു റൺസ് കൊടുക്കാം. 0 കിട്ടിയാൽ ഔട്ടാകുന്നു. ഔട്ടാകുന്ന ബാറ്റ്സ്മാൻ ആ പേജിൽ നിന്ന് ഒരു പുതിയ വാക്ക് അർത്ഥമുൾപ്പെടെ പഠിച്ച് ബോർഡിൽ എഴുതുന്നു. കൂട്ടുകാരും പഠിക്കുന്നു. പലതവണ തുറക്കുമ്പോൾ ലഭിക്കുന്ന അവസാന അക്കങ്ങൾ എഴുതി വെച്ച് കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് ആ കളിക്കാരൻ്റെ റൺസ്. തുടർന്ന് അടുത്തയാൾ ബാറ്റ് ചെയ്യുന്നു. കളി തുടരുന്നു. പുതിയ വാക്കുകൾ പഠിക്കുന്നു. ഇംഗ്ലീഷ് അധ്യാപകരുടെ സഹകരണത്തോടെ ഏത് സ്കൂളിലും ഈ പഠന രീതി പരിചയപ്പെടുത്താൻ തയ്യാറാണെന്ന് ശ്രീരാജ് പറയുന്നു. ഇപ്പോൾ തൃക്കുടിത്താനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ ആർ ശ്രീരാജ് 2015-16 കാലത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവാണ്. ഡെപ്യൂട്ടേഷനിൽ പത്തനംതിട്ട ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സെക്രട്ടറി ആയിരുന്നപ്പോൾ ആ മേഖലയിലും നിരവധി പുതു പദ്ധതികൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചു. തുമ്പമ്മൺ പാനിപ്പള്ളിൽ വടക്കേതിൽ വീട്ടിലാണ് താമസം. കിടങ്ങന്നൂർ SVGV ഹൈസ്കൂൾ അധ്യാപിക ഡോക്ടർ മായാദേവിയാണ് ഭാര്യ. ന്യൂസ് ഡെസ്ക്, ടൈം ന്യൂസ്. പാരാമെഡിക്കൽ കോഴ്സുകൾ ഇനി നാട്ടിൽ തന്നെ പഠിക്കാം. അതെ, 10 ക്ലാസ് പാസ്സായ പെൺകുട്ടികൾക്ക് ഇനി പാരാമെഡിക്കൽ കോഴ്സുകൾ നാട്ടിൽ തന്നെ പഠിച്ച് ആരോഗ്യ സേവന രംഗത്ത് വളരാം.
ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സഹോദര സ്ഥാപനം ജോസ്കോ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്. കേന്ദ്ര സർക്കാർ ഏജൻസിയായ നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ആൻഡ് റിസർച്ച് ട്രെയിനിംഗിന്റെ അംഗീകാരമുള്ള ജോസ്കോ കോളേജിൽ നിന്നും കുറഞ്ഞ ഫീസിൽ 2 വർഷത്തെ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാം. കൂടാതെ ഇന്ത്യക്കകത്തും പുറത്തും ഉയർന്ന ശമ്പളത്തിൽ മികച്ച ജോലി സാധ്യതയും. വൈകേണ്ട, ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കും. ജോസ്കോ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, ഇടപ്പോൾ ജോസ്കോ ജംഗ്ഷൻ, പന്തളം. ഫോൺ 0479-2374-982, 0479-2374-870, 0479-2374-687, 9544-60920.